തായ്ലൻഡ് ആർമിക്ക് കരുത്തേകാൻ ഇന്ത്യൻ ട്രക്ക്. ഇന്ത്യയുടെ വാഹന രാജാവായിട്ടുള്ള ടാറ്റയാണ് ട്രക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത്. ഇത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വലിയ വിജയമാണ്. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്തിന്റെ സൈന്യത്തിന് ആയുധങ്ങളും പടക്കോപ്പുകളും നിർമ്മിച്ചു നൽകുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ്. അഭിമാനിക്കാം ഇന്ത്യക്ക്. ഇന്ത്യ എക്കാലവും ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ആകില്ലെന്ന് വൻകിട രാഷ്ട്രങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യക്ക് സാധിക്കാത്തതായി ഒന്നുമില്ലെന്ന് ഇന്ന് ലോകം കാണുകയാണ്. മേക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. ആയുധ ഇറക്കുമതി ചെയ്തിരുന്നതൊക്കെ ഇനി പഴങ്കഥ. ഇനി കയറ്റുമതി. സൈനിക ആവശ്യങ്ങൾക്കായി ടാറ്റ മോട്ടോഴ്സ് നിർമ്മിച്ച ട്രക്കുകളാണ് തായ്ലൻഡ് വാങ്ങുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് 600-ലേറെ ട്രക്കുകൾ വാങ്ങാനാണ് റോയൽ തായ് ആർമി ഒരുങ്ങുന്നത്. ടാറ്റയുടെ LPTA മിലിറ്ററി ട്രക്കുകൾ വാങ്ങാനുള്ള നടപടികൾ പുരോഗമിക്കുന്ന കാര്യം ഇന്ത്യയിലെ തായ്ലൻഡ് സ്ഥാനപതി ചുഡിൻടോൺ സാംഗോങ് സാഡ്കിയാണ് വെളിപ്പെടുത്തിയത്. ദൃഢത ഏറിയതും അനായാസം പരിപാലനം ചെയ്യാവുന്നതുമാണ് ടാറ്റയുടെ LPTA മിലിറ്ററി ട്രക്കുകളെന്നും അദ്ദേഹം പ്രശംസിച്ചു. രാജ്യസേവനത്തിന് ഇവ തികച്ചും ഉത്തമമാണെന്നും സോങ് സാഡ്കി അഭിപ്രായപ്പെട്ടു. ട്രക്കുകൾക്ക് പുറമെ സൈനിക ആവശ്യത്തിനുള്ള പല പ്രത്യേകതരം വാഹനങ്ങളും ടാറ്റ മോട്ടോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സൈനിക നീക്കത്തിനുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങൾ, ആർമേഡ് ബസ്, കുഴിബോംബുകളെ അതിജീവിക്കാൻ ശേഷിയുള്ള വാഹനങ്ങൾ, സഞ്ചരിക്കുന്ന ആശുപത്രി, വാട്ടർ ബൗസർ തുടങ്ങിയവയ്ക്ക് പുറമെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ ലോഞ്ചറുകളും ടാറ്റയുടെ ഉൽപ്പന്ന ശ്രേണിയിലുണ്ട്. പുതുചരിത്രം കുറിക്കുകയാണ് ഇന്ത്യ. ചരിത്ര നേട്ടം കൈവരിക്കുന്നു. തായ്ലൻഡുമായുള്ള കൈകൊടുക്കൽ പുതിയ നാഴികക്കല്ലാണ്. ഇന്ത്യൻ കരുത്തിൽ പിറന്ന ട്രക്ക് തായ്ലൻഡ് ആർമിക്ക് കവചമാകും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഒരു പടി കൂടി കടന്നുള്ള സുവർണ നേട്ടമാണ്. കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയാണ് മേക്ക് ഇൻ ഇന്ത്യ. രാജ്യത്തെ പടുത്തുയർത്താൻ മേക്ക് ഇൻ ഇന്ത്യയിൽ നിരവധി പദ്ധതികളാണ് ഉള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രതിരോധ രംഗത്തെ ആയുധങ്ങളും പടക്കോപ്പുകളും നിർമ്മിക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് കരാർ നൽകുക. ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തെ പടുത്തുയർത്തുക എന്നതാണ്. ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും പടക്കോപ്പുകളും കയറ്റുമതി ചെയ്യുക, ഇന്ത്യൻ കമ്പനികളെ പ്രോത്സാഹിപ്പിക്കുക. ആ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ. ലോക വാഹന ഭീമനാണ് ടാറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാവ് ടാറ്റയാണ്. ലോകത്തിലെ ആഡംബര വാഹന നിർമ്മാണ കമ്പനിയായ ലാൻഡ് റോവർ അടക്കമുള്ള അന്തർദേശീയ ലക്ഷറി ബ്രാൻഡുകൾ വരെ ടാറ്റയുടെ അധീനതയിലാണ്. വാഹന വ്യവസായ മേഖലയിൽ ആഗോള തലത്തിൽ തന്നെ മുൻനിരയിൽ ഇടം പിടിക്കുന്ന ടാറ്റ മോട്ടോഴ്സ് 1886 സ്ഥാപിതമായത്. കാറുകൾക്കും സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങൾക്കും ട്രക്കുകൾക്കും ബസ്സുകൾക്കും പുറമെ ബ്രിട്ടീഷ് ആഡംബര കാർ ബ്രാൻഡായ ജഗ്വാർ ലാൻഡ് റോവറിന്റെ ഉടമസ്ഥതയും ടാറ്റ മോട്ടോഴ്സിനാണ്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.